എന്താണ് തമാശ? ഒരു തമാശ എവിടെ നിന്നാണ് ജനിക്കുന്നത്? അല്ലെങ്കിൽ തമാശയിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം? അപ്പോൾ നമുക്കതിലേക്ക് ഒന്ന് യാത്ര ചെയ്യാം. സിനിമയിൽ ഏറ്റവും നല്ല രീതിയിൽ തമാശകൾ അവതരിപ്പിച്ചിട്ടുള്ളത് ചാർലി ചാപ്ലിനാണ്. ചാർലി ചാപ്ലിന് ശേഷമാണ് സിനിമയിലേക്ക് ഏറ്റവും കൂടുതൽ നല്ല രീതിയിലുള്ള തമാശകൾ കടന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെ തമാശകളിലൂടെ അദ്ദേഹം കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്, വിശപ്പിൻ്റെ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അകലെ നിന്ന് നോക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ ജീവിതം കോമഡിയായി തോന്നുകയും അത് ക്ലോസപ്പ് ഷോട്ടിൽ നോക്കുന്ന സമയത്ത് അതിലെ യഥാർത്ഥ ദുരിതം മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളത് ചാർലി ചാപ്ലിനാണ് പറഞ്ഞിട്ടുള്ളത്. കുറേ കൂടി കഴിഞ്ഞ സമയത്ത് റോവൻ ആറ്റ്കിൻസൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന മിസ്റ്റർ ബീൻ തമാശകൾ, അതിനിടയിൽ കടന്നിട്ടുള്ള വാൾട്ട് ഡിസ്നിയുടെ കാർട്ടൂൺ രൂപത്തിൽ കാർട്ടൂണിലൂടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യവും തമാശയും കൂടി ഉൾപ്പെടുത്തിയുള്ള മിക്കി മൗസ് അടക്കമുള്ള ഒരുപാട് സിനിമകളും കാർട്ടൂണുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലൂടെ കടന്നു വന്നിട്ടുള്ള തമാശയും ഒക്കെ അതിലൂടെ ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡുകളടക്കം അദ്ദേഹം വാങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് പുരാതനമായിട്ടുള്ള ചരിത്രം തന്നെ നമുക്ക് തമാശ വേണമെങ്കിൽ പറയാം. അതിൽ ഏറ്റവും നല്ല എക്സാമ്പിളാണ് മുല്ല നസറുദ്ദീൻ്റെ കഥകൾ. തുർക്കിയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള പല ദുരിതങ്ങളുമാണ് ഇന്ന് തമാശയായിട്ട് നമുക്കിന്ന് തോന്നുന്നത്. അദ്ദേഹം ഒരിക്കൽ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു എന്നുള്ളൊരു കഥ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തമ്മിൽ വീട്ടിലിങ്ങനെ സംസാരം നടക്കുകയാണ്. അപ്പം ഭാര്യ അദ്ദേഹത്തിനോട് പറയുകയാണ്, ഇവിടെ അരിയില്ല, പഞ്ചസാരയില്ല, അതില്ല, ഇതില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഭർത്താവായിട്ടുള്ള മുല്ല തിരിച്ചു ചോദിച്ചു, നിനക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞൂടെ? അപ്പോൾ ഭാര്യ തിരിച്ചു പറയുകയാണ്, ഇവിടെ അരിയുടെ അഭാവമുണ്ട്, പഞ്ചസാരയുടെ ഇല്ലായ്മയുണ്ട്. അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു നല്ല വളരെ രസകരമായിട്ടുള്ള കുറച്ചുകൂടി ഫിലോസഫിക്കലായിട്ടുള്ള ഒരു തലം അതിനുണ്ടായിട്ടുണ്ട് തോന്നിയിട്ടുണ്ട്. ഒരു സൂഫിയാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് നസറുദ്ദീൻ. ഇനി നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരികയാണെങ്കിൽ കുഞ്ചൻ നമ്പ്യാരുടെ തമാശകളാണ് ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ടുള്ളത്. കവിത ചാട്ടവാറാക്കിയ കവി എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതിനിടയ്ക്ക് ചാക്യാർ കളിയാക്കിയതിൻ്റെ പേരിലാണ് അദ്ദേഹം തുള്ളൽ പ്രസ്ഥാനം ഉണ്ടാക്കിയെന്നൊക്കെ ഒരു ഐതിഹ്യമുണ്ട്. അതിലൊക്കെ എത്രത്തോളം സത്യമുണ്ടെന്നറിയില്ല. ഇനി അങ്ങനെ കടന്നു വന്നിട്ട് നമ്മുടെ മലയാള സിനിമയിലേക്ക് കടന്നു വരികയാണെങ്കിൽ ആദ്യകാലങ്ങളിൽ അടൂർ ബാസി, ബഹദൂർ ഇവരുടെയൊക്കെ കയ്യിലായിരുന്നു തമാശകളെന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിലെ സിനിമകളും കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ കണ്ടു നോക്കുന്ന സമയത്ത് ഇന്നത്തെ രീതിയിലുള്ള ഒരു തമാശയായിരുന്നോ എന്നുള്ളത് സംശയമാണ്. അത്രത്തോളം വംശീയ അധിക്ഷേപങ്ങൾ ഇന്നത്തെ അത്ര അന്നത്തെ കാലത്തെ തമാശക്ക് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, ആർട്ടിന് രണ്ട് വാദങ്ങളാണുള്ളത്. കലയ്ക്ക് ഒന്ന് ആർട്ട് ഫോർ ആർട്ട് സേക്ക്, രണ്ടാമത്തത് ആർട്ട് ഫോർ ലൈഫ് സേക്ക്. അതായത് കലയുടെ ഒരു സൗന്ദര്യത്തിൽ തന്നെ നിലനിൽക്കണം, അതിൽ ജീവിതം അല്ലെങ്കിൽ രാഷ്ട്രീയം ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു വാദം. രണ്ടാമത്തത് കല ജീവിതത്തിന് വേണ്ടിയായിരിക്കണം, ജീവിതത്തിനെ മാറ്റിമറിക്കണം എന്നൊക്കെയുള്ള കലയിലൂടെ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്ന ആ ഒരു സംഭവമൊക്കെ അതിൽ കൂടിയാണ് കടന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ അത് രണ്ടും കൂടി കൂടി കലർന്നിട്ടുള്ള, കലയ്ക്ക് സൗന്ദര്യവും വേണം, അതേസമയം ജീവിതത്തിനെ പുനരുദ്ധരിക്കാനൊക്കെ ഉള്ളൊരു കഴിവ് വേണം എന്നൊക്കെയുള്ളത് ഒരു പ്ലാറ്റോയുടെ ചിന്താഗതി എന്നൊക്കെ പറയും. നമ്മളതിലേക്കൊന്നും അധികം കടന്നിട്ടില്ല, നമുക്ക് തമാശയുടെ കാര്യത്തിലേക്ക് വരാം. അങ്ങനെ വന്നിട്ട് ഈ പിൽക്കാലത്ത് മലയാള സിനിമ കൈയടക്കിയിട്ടുള്ളതൊരു മിമിക്രി ലോബി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. കൊച്ചിയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് മിമിക്രി ട്രോപ്പുകൾ. ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആശയദാരിദ്ര്യം തന്നെയായിരുന്നു. സിനിമകളിലേക്ക് ഈ നടന്മാരൊക്കെ കടന്നു വന്നു, ഈ കലാകാരന്മാരൊക്കെ കടന്നു വന്നു. നല്ല ഒരുപാട് സംവിധായകന്മാരുടെ കീഴിൽ ഇവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റി, അങ്ങനെ ഒരു നല്ല പേര് ഇവർക്ക് ലഭിച്ചു. പക്ഷേ പിൽക്കാലത്ത് ഇവർ വലിയ സൂപ്പർ സ്റ്റാർസായി മാറി. പിന്നെയാണ് ഇവരുടെ തനി സ്വഭാവം പുറത്തേക്ക് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. റയസിസം, അതായത് വംശീയമായിട്ടുള്ള ജാതിയുടെ പേരിലുള്ള അധിക്ഷേപം, മതത്തിൻ്റെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ, ഒരാളുടെ മെലിഞ്ഞതാണോ തടിച്ചതാണോ കറുത്തതാണോ വെളുത്തതാണോ എന്നുള്ള രീതിയിലുള്ള തമാശകൾ നമ്മളിന്നും കോമഡി സ്കിറ്റുകളിൽ കാണുന്നത് ഈ മിമിക്രി ട്രൂപ്പുകളിൽ നിന്നൊക്കെ കടന്നു വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ അവരുടെ തമാശകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും വലിയ പ്രശ്നം ഈ നാടകങ്ങൾ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കടന്നു വരുന്ന ആളുകൾ, തിയേറ്ററിൽ നിന്ന് കടന്നു വരുന്ന ആളുകൾ കുറച്ചുകൂടി കലയെപ്പറ്റി എന്താണ് എത്തിക്സ് എന്നൊക്കെ പഠിച്ചിട്ട് വരുന്ന ആളുകളായിരിക്കും. പക്ഷേ ഇത്തരം മിമിക്രി കലാകാരന്മാർക്ക് അവർ ഇവിടുന്നും ഇങ്ങനെയുള്ള എത്തിക്സോ കാര്യങ്ങളോ ഒന്നും പഠിക്കുന്നില്ല. കുറേ എങ്ങനെയെങ്കിലും തമാശകൾ ഉണ്ടാക്കുക, ആളുകളത് കാണുന്ന സമയത്ത് ചിരിക്കണം, അവരുടെ മനസ്സിൽ ഇത് കാണുന്ന സമയത്ത് എന്ത് ഉണ്ടാകും എന്നുള്ളതൊന്നും ഇവർ ചിന്തിക്കുന്നതല്ല. അവരെ സമയത്തോളം എന്തെങ്കിലും കുറേ കാട്ടിക്കൂട്ടി ആളുകളെ ചിരിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു മെത്തേഡ്.
ഇപ്പോൾ ഇന്ന് വന്ന് വന്ന് ഈ കൂട്ടരുടെ ഈ ഒരു വിഭാഗത്തിൻ്റെ കയ്യിൽ തന്നെയാണ് മലയാള സിനിമയൊക്കെ മൊത്തമായിട്ടുള്ളത്. അവർ അവരുടെ എന്ത് രീതിയിലുള്ള പണമുണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിനിമയിലൊക്കെ എന്ത് തോന്നിയാസം ഏത് രീതിയിലുള്ള ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട്, ഒരാളുടെ സഹോദരിയെ റേപ്പ് ചെയ്യുന്നു. അപ്പോൾ റേപ്പ് ചെയ്യുന്ന സമയത്ത് നായകൻ പോയിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. എന്തിനാണ്, എൻ്റെ സഹോദരിക്ക് പകരം നിൻ്റെ സഹോദരി റേപ്പ് ചെയ്യപ്പെട്ടു, അതിൽ നായകന് ഭയങ്കര സന്തോഷം, അത് കാണുന്ന കാണികൾക്ക് അതിനേക്കാൾ സന്തോഷം. ഈ രീതിയിലൊക്കെയുള്ള തമാശകളാണ് ഇത്തരം നായകന്മാർ അവർ നിയന്ത്രിക്കുന്നുള്ള സിനിമകളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ആദ്യകാലത്ത് നല്ല സംവിധായകന്മാരുടെ കൂടെ ഇവർക്ക് അഭിനയിച്ച് നല്ല ഇവരുടെ കഴിവ് കുറേ തെളിയിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ലോഹിതദാസിനെ പോലെയുള്ള സംവിധായകന്മാരുടെ കൂടെ കുറേ മുമ്പാണെങ്കിൽ ഭരതൻ്റെയും പത്മരാജൻ്റെയും ഒക്കെ സിനിമകളിൽ ഇവർക്ക് അഭിനയിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് ബെന്നി പി നായരമ്പലത്തിനെ പോലെയൊക്കെയുള്ള നല്ല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൻ്റെ ഒക്കെ കീഴിൽ ഇവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റി. ഇന്ന് ഇന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു 10-20 വർഷമായിട്ട് ഈ അങ്ങനെയുള്ള എത്തിക്കലായിട്ടുള്ള ആളുകളുടെ അടുത്തു നിന്ന് പോയി ഈ ഒരു ലോബിയിലേക്ക് മാത്രം ഒതുങ്ങിയപ്പം സിനിമയാവട്ടെ, കോമഡി സ്കിറ്റാവട്ടെ, ചാനലിലെ പരിപാടികളൊക്കെ ആവട്ടെ, ഇവിടെയൊക്കെ ഇത്തരം ആളുകളുടെ ഒരു ആധിപത്യം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവർക്കൊക്കെ ലക്ഷ്യം ആളുകളെ എങ്ങനെയെങ്കിലും കുറേ ഈ എന്ത് കാട്ടിയിട്ടാണെങ്കിലും, അതിപ്പോൾ റേപ്പിനെ പറ്റിയിട്ടുള്ളാവട്ടെ, റേസിസം ആവട്ടെ, എന്തെങ്കിലും കുറേ കാണിച്ച് ആളുകളെ രസിപ്പിക്കുക. എവിടെയെങ്കിലും ഒരു എത്തിക്സ് ഇല്ലാത്തതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ മിമിക്രി എന്നുള്ളതൊരു കലാരൂപമായിട്ട് നമ്മൾ അംഗീകരിക്കുന്നില്ല. കല എന്ന് പറയുന്നത് തന്നെ ജീവിതത്തിൻ്റെ അനുകരണമാണ്. അതിൻ്റെയും അനുകരണമാണ് എന്ത് മിമിക്രി എന്ന് പറയുന്നത്, വ്യക്തികളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള, അതൊരു കലാരൂപമായിട്ട് പോലും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. എല്ലാ തരത്തിലുള്ള തമാശകളും മോശമാണെന്ന് നമുക്കൊരിക്കലും വേണ്ടി പറയാൻ പറ്റില്ല. ആരെയും അധിക്ഷേപിക്കാത്ത രീതിയിൽ തമാശകൾ ഒരുപാട് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് വി ഫോർ യു, അവരുണ്ടാക്കുന്ന തമാശകളിലൊന്നും ഇങ്ങനെ ഒരു റാസിസം ഒന്നും അധികം കടന്നു വരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. വളരെ നല്ല തമാശയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഒരു കൃത്യമായ എത്തിക്സ്, ആരെയും വേദനിപ്പിക്കാത്ത രീതിയിലുള്ളതാവണം തമാശ എന്ന് പറയുന്നത്. ഒരാളെ തടിയാന്ന് വിളിച്ചിട്ട് കൂടെയുള്ള ആളുകൾ മുഴുവൻ ചിരിക്കുന്നതിന് തമാശയിൽ നമുക്ക് ഒരിക്കലും പരിഗണിക്കാൻ വേണ്ടി പറ്റില്ല. ഒരാളെ കരിവണ്ട എന്ന് വിളിച്ചിട്ട് ബാക്കിയുള്ള ആളുകൾ മുഴുവൻ ചിരിക്കുന്നു, ആ കേൾക്കുന്ന ആൾക്ക് മുഴുവൻ ആൾക്ക് അതെത്രത്തോളം വേദനയുണ്ടെന്ന് ചിന്തിക്കുന്നില്ല. അത്രയൊക്കെ ഒരു തമാശയായിട്ട് പരിഗണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാം. ജാതിയുടെ പേരുള്ളതോ നിറത്തിൻ്റെ പേരുള്ളതോ ഒന്നുമല്ല തമാശ. മറ്റൊരാളെ വേദനിപ്പിക്കാത്ത, കേൾക്കുന്ന ആൾക്കടക്കം അതിൽ നിന്ന് സന്തോഷം കിട്ടുന്ന രീതിയിലുള്ളതാവട്ടെ നല്ല തമാശകൾ. തമാശകൾ മനുഷ്യനെ വേദനിപ്പിക്കാനുള്ളതല്ല, മനുഷ്യനെ സന്തോഷിപ്പിക്കാനുള്ളതാണ്. ബൈ.